എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ചിങ്ങം ഒന്ന്. അപ്പൊ നമുക്ക് ചിങ്ങത്തെ മധുരത്തോടു കൂടി തന്നെ വരവേൽക്കാം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്നത് നല്ല മധുരത്തിലുള്ള ഒരു പായസമാണ്. പായസമല്ലാതെ പ്രഥമനാണ്. അപ്പൊ പ്രഥമൻ എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയുമ്പോൾ മനസ്സിലാക്കണം പായസത്തിൽ നിന്ന് തികച്ചും വ്യത്യാസമായിട്ടുള്ള ഒന്ന് തന്നെയാണ് പ്രഥമൻ എന്നുള്ളത്. അപ്പൊ ഇന്ന് പ്രഥമനുകളുടെ രാജാവായിട്ടുള്ള അടപ്രഥമനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോ ഈ അടപ്രഥമൻ നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ്. സാധാരണ നമ്മൾ അടയൊക്കെ പായസം വെക്കും. അപ്പോ വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ അത് പായസമായിട്ടാണ് മാറാറ്, പ്രഥമനായി മാറാറില്ല. അപ്പൊ പ്രഥമന ആവണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സദ്യയിൽ ചെയ്യുന്ന ട്രിക്കുകളൊക്കെ ഇവിടെയും ചെയ്താലാണ് നമുക്ക് പ്രഥമനായി കിട്ടുള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുക വീട്ടിൽ എന്നുള്ളതാണ് ഇന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് ഞാന് പാലട പായസം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്ത് അതിനുള്ള ഫീഡ്ബാക്ക്സ് തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്തവണ എന്തായാലും ശർക്കര പ്രഥമൻ തന്നെ ഇരിക്കട്ടെ, അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ ചെയ്യുന്നതാണ്. ഇതിന് മുൻപ് ഞാൻ പരിപ്പ് പ്രഥമന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാലട പായസത്തിന്റെയും പരിപ്പ് പ്രഥമന്റെയും റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ട് കണ്ടു നോക്കുക. അതുപോലെ തന്നെ കർക്കിടക മാസം കഴിഞ്ഞു. കർക്കിടക മാസ സമയത്തും അതല്ലാത്ത സമയത്തും കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഹെൽത്തി റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടു നോക്കുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്കും വീട്ടിൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്രഥമൻ തയ്യാറാക്കിയെടുക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പൊ തന്നെ വരുള്ളൂ. നമുക്ക് ഇനി ഒട്ടും വേഗിക്കേണ്ട, എങ്ങനെ റെസിപ്പി ഉണ്ടാക്കണമെന്ന് നോക്കാം. അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അരി അടയാണ് കേട്ടോ വേണ്ടത്. ഇതുപോലെ നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇങ്ങനെ പൊട്ടിക്കുന്ന രീതിയിലുള്ള അരിയടയും വാങ്ങാൻ കിട്ടും. അതല്ലാതെ പൊട്ടിച്ചിട്ട് പാകത്തിന് പൊട്ടിച്ചിട്ട് നീളത്തിലുള്ള അരിയടയും വാങ്ങാൻ കിട്ടും കേട്ടോ. നമ്മൾ പാലടയ്ക്ക് വല്ല ചില്ല് പോലത്തെ അടയാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും കുറച്ച് നീളത്തിലുള്ള അടകളാണ് യൂസ് ചെയ്യുക കേട്ടോ. നല്ല അരിയട നോക്കിയിട്ട് തന്നെ വാങ്ങണം കേട്ടോ. എന്നാലാണ് നന്നായിട്ട് പ്രഥമൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെയ്പ്പൊക്കെ കുറേശ്ശെ മൈദയൊക്കെ ചേർത്തിട്ടുള്ള അടകൾ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കത് പൊട്ടിക്കുമ്പോൾ മനസ്സിലാവും നല്ല ഹാർഡായിട്ട് പൊട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊട്ടും തന്നെ മൈദ ചേർത്തിട്ടില്ല എന്നാണ് അർത്ഥം. എനിക്ക് നല്ല അട തന്നെയാണ് കിട്ടിയത്, അരിയട. ഞാൻ വാങ്ങുമ്പോൾ തന്നെ പാക്കറ്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു നോക്കി. അപ്പം നല്ല ബലം തോന്നി. അങ്ങനെയാണ് കേട്ടോ നമുക്ക് നല്ല അരിയടയാണോ എന്ന് മനസ്സിലാവുക. അപ്പം ഞാൻ ഇതെല്ലാം ഇപ്പം ഇതുപോലെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് കിട്ടുക. ഈ ഒരു പണി കുറച്ച് പണിയാണ് കേട്ടോ. കാരണം ഇതെല്ലാം ഇതുപോലെ പൊട്ടിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസകരമായി അവതരിപ്പിച്ച് ഈ ജോലി വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പം നമ്മുടെ ജോലി ഭാരം കുറച്ച് കുറയും. ഇപ്പം ഞാൻ നന്നായി അഞ്ചാറ് പ്രാവശ്യം അട നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള അടയാണ്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ടുള്ള വെള്ളമാണ് ഇത്. അപ്പം തിളച്ച വെള്ളം അല്ലെങ്കിൽ ചൂട് നന്നായി ചൂടായിട്ടുള്ള വെള്ളത്തിലേക്ക് വേണം അടയിട്ടു. അപ്പോൾ ഒരിക്കലും പച്ച വെള്ളത്തിലേക്ക് അടയിട്ട് വെക്കരുത്. ഇതുപോലെ നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് നന്നായി അട വേവിച്ചെടുക്കണം. ഇപ്പം ഞാൻ 200 ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത്. അട വേവിക്കാനായിട്ട് ഞാൻ ഏകദേശം പാത്രത്തിൽ 3/4 പാത്രത്തോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി വേവിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി വെന്ത പോലെ നമുക്ക് തോന്നണം. അതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. പിന്നെ ശർക്കരയൊക്കെ ചേർന്ന് വരുമ്പോൾ അത് പാകത്തിന് വെന്ത് കിട്ടും. നമുക്ക് വേവ് അധികമായോ എന്ന് തോന്നും, പക്ഷെ വേവ് ഒട്ടും അധികമാവില്ല. നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ ഉടഞ്ഞ് കിട്ടണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം കേട്ടോ. ഇനി നമുക്ക് അട ഊറ്റിയെടുത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. 1-2 പ്രാവശ്യം കഴുകിയെടുക്കാം. അതിലെ പശപ്പെല്ലാം പോവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത് കേട്ടോ. ഇപ്പം ഞാൻ 1-2 പ്രാവശ്യം നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള അടയാണിത്. നമുക്കിത് ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഒന്ന് ചെറുതായിട്ട് നെയ്യോ എണ്ണയോ തൂവിയിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഒട്ടി പിടിക്കൂല കേട്ടോ. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ശർക്കരയാണ്. ഞാൻ ഏകദേശം 700 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. മധുരം കൂടുതൽ വേണ്ടവർക്ക് ഒരു 750-800 ഗ്രാം വരെ ചേർക്കാം. ഞാൻ അധികം മധുരം ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 700 ഗ്രാം ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ് കേട്ടോ ഇത്. ഇനി ഇത് ഇതിലേക്ക് ഡയറക്റ്റ് അങ്ങോട്ട് പെട്ടെന്ന് അടയിട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് അത് പായസമായി മാറുന്നത്. നമുക്കത് പ്രഥമനാക്കണം എന്നുണ്ടെങ്കിൽ ഈ ശർക്കര നന്നായിട്ട് നമുക്ക് ഉരുക്കി നല്ലൊരു മണം വരണം. ശർക്കര നന്നായി മൂത്ത് പതഞ്ഞ് വരുന്നൊരു പാകമുണ്ട്. ഞാൻ കാണിച്ചു തരാം ശർക്കര എപ്പോഴാണ് പതഞ്ഞ് വന്ന് നല്ല മൂത്ത മണം വരിക എന്നുള്ളത്. ആ സമയത്താണ് നമുക്ക് അട ചേർത്ത് കൊടുക്കുക.
ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതാ കണ്ടോ, ഇപ്പൊ ശർക്കരയൊക്കെ നന്നായിട്ട് പതഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി പതഞ്ഞ് പതഞ്ഞിട്ട് നമുക്ക് ഒരു വെളുത്ത പത പോലെ, അതുപോലെ നമുക്ക് നന്നായിട്ട് പതഞ്ഞ് അതിൽ നിന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ശർക്കര നന്നായി മൂത്ത് ഉരുകി എന്നുള്ളത്. നല്ലോണം മൂത്ത് ഉരുകി, അതായത് നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവെല്ലാം കുറഞ്ഞു തുടങ്ങും. ആ സമയത്താണ് നമ്മൾ അടച്ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു പരുവത്തിൽ. ഇപ്പം കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നമുക്ക് നല്ല നിറം വന്നിട്ടുണ്ട് ശർക്കരയ്ക്ക്. അതുമാത്രമല്ല നല്ല ഉരുകിയിട്ടുള്ള നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, നല്ല മൂത്ത മണം വരുന്നുണ്ട് ശർക്കരയുടെ. ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അടച്ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തന്നെ ചെയ്യണം. അതല്ലാണ്ട് നമ്മൾ ശർക്കരയെ പാനി വെറുതെ ചേർത്തിട്ട് നമ്മൾ അട ചേർത്ത് പായസം ഉണ്ടാക്കിയാൽ അത് പായസമായിട്ടേ വരുള്ളൂ, പ്രഥമന ആവില്ല. അപ്പോൾ അടപ്രഥമൻ ഉണ്ടാക്കുന്ന യഥാർത്ഥ രീതിയാണിത്. ഇനി ഇതിലേക്ക് നാളികേരപ്പാല് ചേർക്കുമ്പോഴും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. ഇനി നന്നായിട്ട് അട തിളച്ച് വരുന്നുണ്ട്. ഇനി ഈ അട ചേർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല സംഭവം. ഇനി അട ചേർത്തിട്ടും ഏകദേശം ഒരു 6-7 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം. ചേർത്ത അടയും ശർക്കര പാനിയും കൂടി ഇതുപോലെ നന്നായി യോജിച്ച് കുറുകി വരണം. ഈ സമയത്ത് ഒരു 2-3 ഏലക്കായ ചതച്ചത് ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ സമയത്താണ് കേട്ടോ നാളികേരപ്പാല് ചേർത്ത് കൊടുക്കുക. അതും 2-ാം പാല്. ഞാൻ 3-ാം പാല് എടുത്തിട്ടില്ല, 2-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2-ാം പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണ സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളികേരപ്പാല് നന്നായി വെന്ത് നല്ലൊരു മണം വരും. ഏകദേശം 15-20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഇളക്കി ഇളക്കി കൊടുത്ത് നമുക്ക് നാളികേരപ്പാല് വേവിച്ചെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെയുള്ള മധുരപലഹാരങ്ങൾ, പായസങ്ങൾ, പ്രഥമനുകളുടെയൊക്കെ പ്രധാന ചേരുവ നെയ്യ് തന്നെയാണ്. അപ്പോൾ നെയ്യ് ചേർക്കാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് കുറയും. നെയ്യിൻ്റെ അളവ് കുറഞ്ഞാലും സ്വാദ് കുറയും. അപ്പോൾ കുറേശ്ശെ നെയ്യൊക്കെ ചേർത്ത്, വല്ലപ്പോഴല്ലേ ഇതൊക്കെ ഉണ്ടാക്കുള്ളൂ, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്വാദോട് കൂടിയിട്ട് തന്നെ കഴിക്കാം. എപ്പോഴും കഴിക്കുന്ന ഒരു വിഭവമൊന്നല്ലല്ലോ പ്രഥമനും പായസങ്ങളും ഒന്നും. അപ്പോൾ അതിനനുസരിച്ച് വല്ലപ്പോഴും കഴിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുകയായിരിക്കും ഏറ്റവും സ്വാദ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് തിളച്ച് വരണ വരെ ഒരു 10-15 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന നാളികേരപ്പാലും ശർക്കരയും കൂടിയും ചേർന്ന് നന്നായിട്ട് യോജിച്ച് വന്നു. മാത്രമല്ല ചേർത്തിരിക്കുന്ന 2-ാം പാലൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് കുറുകി ഈ ഒരു പരുവത്തിൽ വറ്റി കിട്ടണം. നമ്മൾ ചേർത്തിരിക്കുന്ന 2-ാം പാലാണ്, 1-ാം പാലല്ല. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തിളയ്ക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം തിളച്ച് ഒന്ന് കുറുകി കിട്ടിയാലാണ് നമുക്ക് 1-ാം പാല് ചേർക്കുമ്പോൾ അധികം വെള്ളം പോലെ അല്ലാതെ ഒരു കുറുകിയ പായസത്തിൻ്റെ പരിവായി കിട്ടുള്ളൂ. ഇപ്പം നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചേർത്ത നാളികേരപ്പാലെല്ലാം. ഇനി നമുക്ക് സ്റ്റൗ താത്തി കൊടുത്തിട്ട് വേണം 1-ാം പാല് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 1 നാളികേരമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലുമാണ് കേട്ടോ പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. നാളികേരപ്പാല് കുറഞ്ഞാലും നമ്മൾ പായസങ്ങൾക്കൊന്നും സ്വാദ് കിട്ടില്ല. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് സ്റ്റൗ വെച്ചിട്ട് ഒരു തിള വരണം. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ ചെറിയൊരു തിളയുടെ ആവശ്യമുള്ളൂ. നമ്മുടെ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും 1-ാം പാല് ചേർത്താൽ നമ്മൾ ഏത് കറിയാണെങ്കിലും ഒരുപാട് തിളപ്പിക്കില്ല. ഇപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ഇനി ഇതിലേക്ക് വറുത്തിടുന്ന കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് എടുത്തു. അതൊന്നിലേക്ക് നമുക്ക് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്തതിന് ശേഷം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മുന്തിരിങ്ങയും കൂടി നമുക്ക് ചേർത്ത് അതിലേക്ക് വറുത്തിടാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നാളികേരക്കൊത്തും കൂടി മൂപ്പിച്ച് ചേർക്കാം. പക്ഷേ അടപ്രഥമന് കൂടുതലും നാളികേരക്കൊത്തിനെക്കാട്ടിലും അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രമാണെങ്കിലും വളരെ സ്വാദ് തന്നെയാണ് കേട്ടോ. ഇതും കൂടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറണം, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകമാവുള്ളൂ കേട്ടോ. ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം പോലെ തോന്നുന്നുണ്ടാവില്ലേ, പക്ഷേ ഇതാ ചൂടാറിയതിന് ശേഷം, ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കണ്ടോ, നമ്മളുടെ പ്രഥമൻ്റെ കറക്റ്റ്
സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാകം എന്ന് പറയുന്നത് ഈ ഒരു കൊഴുപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പായസങ്ങളുടെ രാജാവായ അടപ്രഥമൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ള സദ്യപ്പാലയുടെ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പിയും ഇഷ്ടപ്പെടുന്ന ഉറപ്പ് തന്നെയാണ്. അപ്പോൾ അടപ്രഥമനും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പരിപ്പ് പ്രഥമൻ ഇഷ്ടമുള്ളവർക്കും പാലട പായസം ഇഷ്ടമുള്ളവർക്കും ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്സുകളെല്ലാം പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നതിന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. വേറൊരു ടേസ്റ്റി വിഭവമായി കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.